ഭക്ഷണം വന്നിട്ടുള്ളത് ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ ഈസിയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നട്ടി ബബിൾ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒഴികെ ബാക്കി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 cup മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അളന്നിട്ടാണ് ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ളത്. എപ്പോഴും മൈദയൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് അളന്നിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മൈദ ഈ ഒരു കമ്പനീൻ്റെ മൈദയാണ്. ഇത് നല്ല മൈദയാണ്. ഏത് മൈദ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന മൈദ ഏതാന്ന് നിങ്ങൾക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. 1 pinch ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നിക്കിൽ ഇതുപോലെ 1 തവണ അരിച്ചിട്ട് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിക്കുക. ഞാനെപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറ്. 1 പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ബേക്കിംഗ് സോഡയും പൗഡറും ഒക്കെ എല്ലായിടത്തും ആവുകയുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ 1 cup 1/2 cup പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻ്റ് കപ്പിന് അളന്നിട്ട് തന്നെ പാലെടുക്കണം. അങ്ങനെ അളന്നെടുത്തിട്ട് ചൂടാക്കിയെടുത്ത പാലാണിത്. ഇനി ഇതിലേക്ക് 1 teaspoon ബൂസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്കിന് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ വേണം, അപ്പം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് പാലിൻ്റെ ചൂടൊന്ന് തണിയണം. അതുകൊണ്ട് ആദ്യമേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് മിക്സറിലാണ് ബാറ്റർ റെഡിയാക്കുന്നത്. നിങ്ങളിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ 4 മുട്ടയുടെ മഞ്ഞ വേറെയും വെള്ളം വേറെയും ആക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്പീഡ് കുറച്ചിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്പീഡ് കൂട്ടിക്കൂട്ടി കൊടുക്കുക. ബീറ്റായി ചെറുതായിട്ടൊന്ന് പത വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 cup പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കണം. ഞാൻ ചേർക്കുന്ന പഞ്ചസാര പൊടിച്ചതൊന്നുമല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. വെള്ളയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ക്രീം പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, ഓരോന്നോരോന്നായിട്ട് ചേർത്താൽ മതി. മഞ്ഞ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ 1/4 cup ഓയില് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബൂസ്റ്റ് കലക്കിയ പാലും ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. സ്പീഡ് കുറച്ചിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യരുത്. എസൻസും ഓയിലും പാലും ഒക്കെ ചേർത്തിട്ട് ഞാൻ സ്പീഡ് കുറച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതും ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറച്ചിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്.
ഒന്നുകിൽ ബീറ്റർ കൊണ്ട് ഇതുപോലെ സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇതിൽ തന്നെ സ്പീഡ് കുറച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ പൊടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിയും കൂടെ ചേർത്തിട്ട് സ്പീഡ് കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവർ ബീറ്റായി പോകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കേക്ക് പൊങ്ങി വരില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ബൗൾ ഇതിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലായതൊക്കെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പതയൊന്നും താണിട്ടില്ല. ഈ ഒരു പത അങ്ങ് താണു പോകരുത്. പത താണു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. അതുകൊണ്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിന്ന് ഇതുപോലെ റെഡിയാക്കി വെക്കുക. അതുപോലെ ഓവനും പ്രീ ഹീറ്റ് ആവാനായിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ വെച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ മുഴുവനും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് ഒരു 40 മിനിറ്റാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് വെച്ചു കൊടുക്കുന്നത്. എൻ്റെ ഓവനിൽ ഒരു 40 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുക്കാറ്. ഒരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ അധികം വെച്ചു കൊടുത്താൽ മതി. ഓരോ ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് പാത്രം ഒന്ന് ചൂടായതിന് ശേഷം കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45-50 മിനിറ്റ് ആവും സ്റ്റൗ ടോപ്പിലാണെങ്കിൽ. അതും ഓരോ അടുപ്പിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതും നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഞാനിവിടെ 40 മിനിറ്റ് ആയപ്പോൾ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് കറക്റ്റ് 40 മിനിറ്റാണ് എടുത്തത്. ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. ഇതിപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലിയർ ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഓവനിൽ നിന്ന് തന്നെ കുത്തി നോക്കുക. എന്നിട്ട് സ്റ്റിക്കിലേക്ക് ബാറ്റർ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ കൂടി അധികം വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ കേക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഈ കേക്കിൻ്റെ ടിന്നിൽ നിന്നും കേക്ക് മറ്റൊരു വേറൊരാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കണം. അതിനുശേഷം നന്നായിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് ക്രീമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ക്രീം ഇതിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാവൂ. ഇപ്പം നന്നായിട്ട് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, വീണ്ടും കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രീമും ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1¼ കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്കിന് ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് 1¼ കപ്പ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തത്. എപ്പോഴും ഞാൻ എടുക്കുന്നത് പോലെ തന്നെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. കേക്കിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ച് ക്രീം അടിയിലായിട്ട് ആക്കി കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത കേക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. എപ്പോഴും ഞാൻ അടിഭാഗത്ത് മുകൾ ഭാഗമാണ് വെക്കാറ്. മുകൾ ഭാഗം അടിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒന്നിലേക്ക് ഷുഗർ സിറപ്പ് ആക്കിയിട്ടുണ്ട്, കേക്കിലേക്ക് ആക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് എല്ലായിടത്തും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എല്ലായിടത്തും ഷുഗർ സിറപ്പ് നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഞാൻ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. ഈ ഒരു കേക്കിന് നല്ല ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബൂസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും പിന്നെ വൈറ്റും ബ്ലാക്കും ചോക്കോ ചിപ്പും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ബദാം ഞാൻ സ്ലൈസ് ചെയ്തത് വാങ്ങിച്ചതാണ്. സ്ലൈസ് ചെയ്തത് വാങ്ങിച്ചതില്ലെങ്കിൽ ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബൂസ്റ്റിൻ്റെ പൊടി ഇതിലേക്ക് വിതറി കൊടുക്കാം. ചോക്ലേറ്റും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അടുത്ത പീസിൻ്റെ കേക്കും കൂടി വെച്ച് കൊടുക്കാം. അടിഭാഗം മുകളിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കാറ് എപ്പോഴും. ഇങ്ങനെയാകുമ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ഷേപ്പായിരിക്കും. ഇതും കൂടി നമുക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൂടുതൽ ക്രീം ഇട്ടിട്ട് കേക്ക് മുഴുവനായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിലേക്ക് മുഴുവനും ക്രീം ഇട്ട് കൊടുത്തിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രീമാക്കി കൊടുക്കുന്ന നൈഫ് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുക, എന്നിട്ട് വേണം ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഒന്നുകിൽ ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷം നല്ല ചൂടിലെ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കേക്കിലേക്ക് മുഴുവനും ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുമില്ല, ഇനി നമുക്ക് ഈ സൈഡിലായതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. സൈഡിലായതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാം. കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 40 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്നിലേക്ക് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നോക്കിയിട്ട് ചെയ്യുക. ഞാനിത് മൈക്രോ ഓവനിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് വരാം. ക്രീമും ചോക്ലേറ്റും ഞാനൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്കോണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, അപ്പോഴത്തേക്ക് തന്നെ ചോക്ലേറ്റൊക്കെ ഇതിൽ നിന്ന് അലിഞ്ഞോളും. ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി മാറ്റാം. കേക്ക് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡെക്കറേഷൻ ഒന്നുമില്ല, ഈ ഒരു കേക്കിന് സിമ്പിൾ ഡെക്കറേഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിയും. കേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നട്ട്സും ചോക്കോ ചിപ്പും ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക.
നട്ട്സ് മുഴുവനും ഞാൻ ഇതുപോലെ കേക്കിൻ്റെ സൈഡിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഓരോ ബബിൾസ് ആക്കി കൊടുക്കാം. വലുതും ചെറുതുമായിട്ടുള്ള ബബിൾസാണ് ഈ ഒരു കേക്കിന് ആക്കി കൊടുക്കേണ്ടത്. അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ബബിൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് വേണം വിതറി കൊടുക്കാൻ, എന്നാൽ മാത്രമേ ചെറിയ ചെറിയ തരികളായിട്ട് വരികയുള്ളൂ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീം ഞാൻ വീണ്ടും ഈ ബബിൾസിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടതുകൊണ്ട് ശരിക്കും ബബിൾസ് അങ്ങനെ കാണുന്നില്ല. അപ്പം ഇതുപോലെ ആക്കിയാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. എല്ലാത്തിൻ്റെ മുകളിലും ആക്കണ്ട, ഇടക്കിടക്ക് ഓരോന്നിൻ്റെ മുകളിൽ ആക്കി കൊടുത്താൽ മതി. ഓരോ ബബിളിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ബബിളാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 kg വെയിറ്റ് വരുന്ന നട്ടി ബബിൾ കേക്കാണ് ഇത്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ഈസിയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.